നമസ്കാരം, പി സി ബി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ബിനീഷ്. പ്രധാന വാർത്തകൾ. കേരളം ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങളുടെ പിടിയിലാണെന്നും നിരപരാധികളുടെ ശവപ്പുറമ്പായി മാറിയെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ. ജമ്മുകാശ്മീരിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ ശ്രീജിത്തിന്റെ കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കുമെന്ന് മന്ത്രി എ കെ ബാലൻ. തിരുമറ്റുകോട് പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം തടയാൻ ഭാരതപ്പുഴയിൽ ജനകീയ പങ്കാളിത്തത്തോടെ താൽക്കാലിക തടയണ നിർമ്മിച്ചു. ചാഴിയാട്ടി തപാൽ ഓഫീസിൽ നിന്ന് 30 വർഷത്തെ സേവനത്തിനുശേഷം വിരമിച്ച പി എം ശങ്കരനാരായണൻ ഭട്ടതിരിപ്പാടിന് നാടിന്റെ സ്നേഹാദരം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഗുണ്ടാ കൊട്ടേഷൻ സംഘങ്ങളുടെ വിളയാട്ടം വർദ്ധിക്കുകയാണെന്നും നിരപരാധികളുടെ ശവപ്പറമ്പായി സംസ്ഥാനം മാറിയെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി. സി പി എമ്മിൻ്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ സംഘടിപ്പിച്ച ചിതാഭസ്മ നിമജ്ജന യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഞ്ചിക്കോട് ചടൻകാലായിൽ പൊള്ളലേറ്റ് മരണപ്പെട്ട വിമലാദേവിയുടെ വീടിന് മുന്നിൽ നിന്നാണ് ചിതാഭസ്മ നിമജ്ജന യാത്ര ആരംഭിച്ചത്. സി പി എം കൊലപാതക രാഷ്ട്രീയത്തിനെതിരായി ബി ജെ പി സംഘടിപ്പിക്കുന്ന ചിതാഭസ്മ നിമജ്ജന യാത്രയ്ക്ക് പാലക്കാട് കഴിഞ്ഞ ദിവസം തുടക്കമായി. രാഷ്ട്രീയ സംഘർഷത്തിനിടെ കഞ്ചിക്കോട് മരണപ്പെട്ട വിമലാദേവിയുടെ ചിതാഭസ്മവുമായാണ് യാത്ര സംഘടിപ്പിച്ചത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ഞായറാഴ്ച യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എൽ ഡി എഫ് സർക്കാരിൻ്റെ നിഷേധാത്മകമായ ജനദ്രോഹപരമായ എല്ലാ ക്രൂരതകൾക്കും എതിരായി ഉയരുന്ന ജനരോഷമാണ് ഈ അഗ്നി ജനഹൃദയങ്ങളിൽ നാളെ മുതൽ ഏറ്റുവാങ്ങുകയാണ്. ഈ യാത്രയിലൂടെ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ നഗരനഗരാന്തരങ്ങളിലൂടെ ഇത് കടന്നു പോകുമ്പോൾ ജനങ്ങൾ ഈ ചിതാവസ്ഥത്തോടൊപ്പമുള്ള അഗ്നി ഏറ്റുവാങ്ങുകയാണ്. അത് ഹൃദയത്തിലേക്ക് നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങുകയാണ്. അങ്ങനെ കേരളം മുഴുവൻ ഒരു വലിയ പ്രതിഷേധാഗ്നി ഇതോടുകൂടി വ്യാപരിക്കും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. വിമലാദേവിയുടെ വീട്ടിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് ചിതാഭസ്മം ജാഥ ക്യാപ്റ്റന് കൈമാറി. ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനാണ് ജാഥ നയിക്കുന്നത്. ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങൾ സ്വൈര്യവിഹാരം നടത്തുന്ന കേരളം നിരപരാധികളുടെ ശവപ്പുറമ്പായി മാറിയിരിക്കുകയാണെന്ന് കുമ്മനം കുറ്റപ്പെടുത്തി. കഞ്ചിക്കോട്ട് നിന്ന് പ്രയാണം ആരംഭിച്ച ചിതാഭസ്മ നിമജ്ജന യാത്രയ്ക്ക് പട്ടാമ്പിയിൽ പുഷ്പാർച്ചനയോടെ സ്വീകരണമൊരുക്കി. മേലെപ്പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ രുക്മിണി അധ്യക്ഷത വഹിച്ചു. ജാഥാ ലീഡർ ശോഭാ സുരേന്ദ്രൻ വിശദീകരിച്ചു. കഞ്ചിക്കോട് നടന്ന ആക്രമണത്തിൽ പൊള്ളലേറ്റ് മരിച്ച വിമലാദേവിയുടെ ചിതാഭസ്മ നിമജ്ജന യാത്ര തിങ്കളാഴ്ച ഉച്ചയോടെയാണ് മേലെപ്പട്ടാമ്പിയിലെത്തിയത്. കഴിഞ്ഞ ദിവസം കഞ്ചിക്കോട് ചടയൻകാലായിലെ വിമലാദേവിയുടെ വീട്ടിൽ നിന്നാണ് യാത്ര പ്രയാണം ആരംഭിച്ചത്. മേലെപ്പട്ടാമ്പിയിൽ നടന്ന ചടങ്ങിൽ രുക്മിണി അധ്യക്ഷത വഹിച്ചു. ജാഥ ലീഡർ ശോഭാ സുരേന്ദ്രനെ പ്രവർത്തകർ ഹാരമണിയിച്ച് സ്വീകരിച്ചു. ചിതാഭസ്മ കലശത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. ഇല്ല, നിങ്ങൾ മരിച്ചിട്ടില്ല, ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നു, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. നിങ്ങൾ ഉയർത്തിയ ദീപശിഖ ഞങ്ങളിലൂടെ ജീവിക്കുന്നു, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. നിങ്ങൾ ഉയർത്തിയ ദീപശിഖ കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി.
CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തെ ചെറുക്കാൻ കെൽപ്പുള്ള പാർട്ടിയാണ് BJP എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ സ്റ്റാലിന്റെ പിന്തുടർച്ചക്കാരനാവാൻ പിണറായി വിജയൻ പുറപ്പെട്ടാൽ ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ ചെറുക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങളിൽ ആധിപത്യമുള്ള ഒരു പ്രസ്ഥാനമാണിത്. 11 കോടി അംഗങ്ങളും 14 മുഖ്യമന്ത്രിമാരും ഉള്ള ഒരു പ്രസ്ഥാനത്തോട് കളിക്കാൻ ഒരു ഓട്ടോറിക്ഷയിൽ കൊള്ളാവുന്ന MP മാത്രമുള്ള CPM തുനിയരുതെന്നും അവർ മുന്നറിയിപ്പ് നൽകി. പിണറായി വിജയൻ അല്ല വല്യേട്ടം വന്നാലും RSS തടയാൻ തീരുമാനിച്ചു പ്രഖ്യാപിച്ചാൽ പിണറായി വിജയന് ഒരു ചുക്കും ചുണ്ണമ്പും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. 4% വോട്ടുള്ള ഒരു പാർട്ടിയാണ് താങ്കളുടെ പ്രസ്ഥാനം. കമ്മ്യൂണിസ്റ്റുകൾ 1920 തുടങ്ങിയത്, ഞങ്ങൾ 25 RSS തുടങ്ങിയത്. 20 തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ. എവിടെയുണ്ട് നിങ്ങൾക്ക് MP? ഒരു ഓട്ടോയിൽ കയറി പോകാൻ മാത്രമുള്ള 5 കേരളത്തിൽ നിന്ന്, 2 ത്രിപുരയിൽ നിന്ന്, 2 പശ്ചിമ ബംഗാളിൽ നിന്ന്, 7 ഒതുങ്ങിയിട്ടുണ്ട്. പിണറായി എന്ന് പറയുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയുടെ പാർലമെന്റേറിയന്മാരുടെ എണ്ണം ഇന്ത്യ മഹാരാജ്യത്ത്. പക്ഷെ ഞങ്ങളുടെ നേതാക്കന്മാരുണ്ടല്ലോ RSS പിറകിൽ നിന്നുകൊണ്ട് നയിക്കുന്ന ഈ മഹാപ്രസ്ഥാനം 282 MP ഇന്ത്യൻ പാർലമെന്റിനകത്ത് താമര ചിഹ്നത്തിൽ ഒറ്റയ്ക്ക് വിജയിപ്പിച്ച് ഒരു RSS ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുക. 11 കോടി മെമ്പർഷിപ്പ്, 27 സംസ്ഥാനങ്ങളിൽ നിന്ന് അസംബ്ലിയിലേക്ക് നിയമസഭാ സാമാജികന്മാർ, മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കാശ്മീർ ഉൾപ്പെടെ സഖ്യകക്ഷി ഭരണം ഞങ്ങൾക്കുണ്ട്. ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഗോവ ഞങ്ങളാണ് ഭരിക്കുന്നത്. ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, പ്രിയപ്പെട്ടവരെ മധ്യപ്രദേശ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള 14 മുഖ്യമന്ത്രിമാരെ സൃഷ്ടിച്ച ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ. CP സുജാത, TP പ്രിയ, കൃഷ്ണദേവി, സുധ, സത്യഭാമ, പ്രിയരേഖ തുടങ്ങിയവർ സംസാരിച്ചു. നിമജ്ജന യാത്ര March 3 കാസർകോട് സമാപിക്കും. ജമ്മുകാശ്മീരിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ ശ്രീജിത്തിന്റെ കുടുംബത്തിന്റെ സംരക്ഷണം പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുമെന്ന് മന്ത്രി AK ബാലൻ പ്രസ്താവിച്ചു. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നടന്ന ശ്രീജിത്ത് അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമ്മുകാശ്മീരിലെ ഭീകരാക്രമണത്തിൽ മരിച്ച ജവാൻ ശ്രീജിത്തിന്റെ കുടുംബത്തിന്റെ സംരക്ഷണം പൂർണ്ണമായും ഗവൺമെന്റിൽ നിക്ഷിപ്തമാണെന്ന് സാംസ്കാരിക പട്ടികജാതി വർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി AK ബാലൻ പറഞ്ഞു. പെരിങ്ങോട്ടുകുറിശ്ശി ഗ്രാമപഞ്ചായത്ത് പരുത്തിപ്പുള്ളി LP സ്കൂളിൽ സംഘടിപ്പിച്ച ശ്രീജിത്ത് അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടാളത്തിൽ രാജ്യരക്ഷ എന്ന വികാരം മാത്രമായി ജോലി ചെയ്യുന്നവരാണ് കൂടുതലെന്നും ഇക്കാലത്ത് ഇത് വലിയ ത്യാഗമാണെന്നും അവർ കുടുംബത്തെയും തന്നെ തന്നെയും മറന്നാണ് രാജ്യത്തിനായി പ്രവർത്തിക്കുന്നത് എന്നും അവരുടെ ത്യാഗം ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമാണെന്നും AK ബാലൻ പറഞ്ഞു. ഇത്തരം കാര്യങ്ങളിൽ ആര് ഭരിക്കുന്നു എന്ന് നോക്കാതെ ഏക മനസ്സോടുകൂടി ഗവൺമെന്റിന്റെ പിന്നിൽ കാരണം അത് ഗവൺമെന്റും ഉൾപ്പെടണം. അതിന് പകരം ശത്രുതാ മനോഭാവത്തോടുകൂടി രാജ്യത്തിലെ ജനതയെ തന്നെ പ്രത്യേക രീതിയിൽ നമ്മൾ നോക്കിക്കണ്ടാൽ അപകടം ഇതിനേക്കാളും അപ്പുറം ഉണ്ടാകും എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലഘട്ടത്തിലെ അനുഭവങ്ങളാണ്. ഈ കുട്ടിയുടെ കുടുംബത്തിൻ്റെ സംരക്ഷണം പരിപൂർണമായും ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കും എന്നുകൂടി. പെരിങ്ങോട്ടുകുറിശ്ശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV ഗോപിനാഥ്, ജില്ലാ കളക്ടർ മേരിക്കുട്ടി, വൈസ് പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി, മറ്റ് ത്രിതല പഞ്ചായത്ത് സാരഥികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. മന്ത്രി കോട്ടായി പരുത്തിപ്പള്ളിയിലുള്ള ശ്രീജിത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ അമ്മയെയും സഹോദരിയെയും കണ്ട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. സർക്കാർ തലത്തിൽ എല്ലാ സഹായവും ഉണ്ടാവുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഭാരതപ്പുഴയിൽ തിരുമറ്റുകൂട് ക്ഷേത്രക്കടവിന് സമീപം താൽക്കാലിക തടയണ നിർമ്മിച്ചു. ഗ്രാമപഞ്ചായത്ത് അധികൃതരും തൊഴിലുറപ്പ് ഗുണഭോക്താക്കളും സന്നദ്ധ സംഘടനകളും ശ്രമദാനത്തിൽ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TA പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രക്കടവിന് സമീപത്താണ് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ താൽക്കാലിക തടയണ നിർമ്മിച്ചത്. പമ്പ് ഹൌസിൽ ജലലഭ്യത ഉറപ്പുവരുത്താനും കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കാനും ലക്ഷ്യമിട്ടാണ് തടയണ നിർമ്മിച്ചത്. പുഴയ്ക്ക് കുറുകെ 75 മീറ്റർ നീളത്തിൽ മണൽച്ചാക്കുകൾ അട്ടിയിട്ട് നിർമ്മിക്കുന്ന തടയണ താൽക്കാലിക ആശ്വാസമേകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TA പ്രസാദ് പറഞ്ഞു. ഇതൊരു ചെറിയ തടയണയാണ്, ഒരു നീർച്ചാലി മാത്രമായിട്ടാണ് ഇപ്പോൾ ഭാരതപ്പുഴ ഇവിടെ ഒഴുകുന്നത്. ഇവിടെ ചെറിയൊരു തടയണ കെട്ടിയാൽ പമ്പ് ഹൗസിലേക്ക് വെള്ളം
ഏന്തി നിൽക്കുകയും ഈ വേനൽക്കാലത്ത് കുടിവെള്ളത്തിനാവശ്യമായ രീതിയിൽ വെള്ളം പമ്പ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. അമ്പലക്കടവിന് താഴെ വലിയ രൂപത്തിൽ നല്ലൊരു തടയണ കൂടി ഉണ്ടാക്കാനുള്ള ഉദ്ദേശമുണ്ട്. ഏതായാലും ഈ വേനലിനത് കഴിയുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് നമുക്ക് നല്ലൊരു തടയണ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം വേനൽക്കാലമായാൽ അമ്പലത്തിൽ പലവിധ മതകർമ്മങ്ങൾക്ക് വരുന്ന ആളുകൾക്ക് ആവശ്യത്തിന് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിൻ്റെ കാര്യം പരിഹരിക്കുകൂടി നമ്മുടെ ഒരു ലക്ഷ്യമാണ്. സ്വാഭാവികമായിട്ടും 10-18 വർഷങ്ങൾക്ക് മുമ്പ് തടയണ കെട്ടിയിരുന്നു ഇവിടെ. ആ രൂപത്തിൽ വീണ്ടും തടയണ കെട്ടി നമുക്ക് ഭാരതപ്പുഴയിലെ വെള്ളം തിരുമറ്റക്കോട് നിവാസികൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ സംരക്ഷിച്ച് നിർത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. തിരുമറ്റക്കോട് പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന യുവധാര പ്രിയദർശിനി ക്ലബ്ബുകളുടെ അംഗങ്ങളും 1 മുതൽ 6 വരെയുള്ള വാർഡുകളിലെ തൊഴിലുറപ്പ് ഗുണഭോക്താക്കളും നാട്ടുകാരും തടയണ നിർമ്മാണത്തിൽ പങ്കാളികളായി. പഞ്ചായത്ത് അംഗങ്ങളായ ഗോപകുമാർ, പ്രദീപ്, മോഹനൻ, കാസിം, മോഹൻദാസ്, ഗിരിധരൻ തുടങ്ങിയവർ തടയണ നിർമ്മാണത്തിന് നേതൃത്വം നൽകി. കേരള NGO യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഇടതുപക്ഷ ബദലിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ഇ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. കേരള NGO യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ ബദലിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ഇ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. ജാൻസി മോൻ ആമുഖ പ്രഭാഷണം നടത്തി. കാലിക്കറ്റ് സർവകലാശാല ഫോക്ലോർ വിഭാഗം അധ്യാപകൻ ഡോക്ടർ അനിൽ ചെലാമ്പ്ര മുഖ്യപ്രഭാഷണം നടത്തി. ഈ ഗ്രാമത്തിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിയും. എന്റെ വീടുകളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ദൈനംദിനത്തിൽ എനിക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും എന്ന ഭാവന ചെയ്യുന്ന ഒരാളാണ് വാസ്തവത്തിൽ ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകൻ എന്ന് പറയുന്നത്. ഇടതുപക്ഷത്തിന്റെ പേര് ഭാവന എന്നാണ്. ഭാവനയില്ലാത്ത മനുഷ്യർക്ക് ചേർന്ന പണിയല്ല ഇടതുപക്ഷ രാഷ്ട്രീയ. എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നിരന്തരം സ്വയം ആലോചിക്കണം. മേൽക്കോട്ടിൽ നിന്ന് റിപ്പോർട്ട് വർക്ക് തന്നെ ചെയ്യും. അങ്ങനെ യാന്ത്രികമായ പ്രവർത്തനത്തിലൂടെയല്ല സാമൂഹ്യ വിപ്ലവം ഉണ്ടാക്കി. നാം ജീവിക്കുന്ന ഇടങ്ങളിൽ അതൊരു ഇക്കോസിസ്റ്റമാണ്. ആ ഇക്കോസിസ്റ്റത്തിനകത്ത് ഇടപെടാൻ നമുക്ക് സാധിക്കണം എന്നതാണ്. അങ്ങനെ ഞാൻ അവസാനിപ്പിക്കും. ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഹിന്ദുത്വ തീവ്ര ഹിന്ദുത്വവാദികൾ എന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സ്പിരിറ്റ് കേസിലെ പിടികിട്ട പുള്ളിയെ 16 വർഷത്തിന് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു. മുളയങ്കാവ് ചക്കൻചാത്തുടി വീട്ടിൽ ഉള്ളിചന്ദ്രൻ എന്ന് വിളിക്കുന്ന രാമചന്ദ്രനാണ് പിടിയിലായത്. കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്ക റേഞ്ചിൽ 2000 രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണിയാൾ. അംബാസഡർ കാറിൽ 340 ലിറ്റർ സ്പിരിറ്റ് കടത്തിയ കേസിലെ പ്രതിയായ രാമചന്ദ്രൻ വ്യാജ മേൽവിലാസത്തിൽ മുളയങ്കാവിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. കോടതി വാറന്റുമായി എത്തിയ എക്സൈസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.